ബാസിന്റെ പറയുമ്പോ ഇതിനോളം അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയമായിരുന്നു ബാസിയുടെ. അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു? ബാസിനവിടെ ആരും ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടെ ചെയ്യാൻ പറ്റും. ബാസി ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാടും, വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനൊന്നുമില്ല. ഇത് ബാസി പറഞ്ഞൊരു ഒരു ഭയങ്കര രസമുള്ള ആൻസർ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാൻ വേണ്ടോ, അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനമൊക്കെയാണ് പറയുന്നത് ബാസി കിട്ടും, അപ്പോഴും നമ്മൾ ശരിയാണല്ലോ നമ്മൾ കൂട്ടാനുണ്ട് അപ്പോഴാണ് അപ്പോഴത്തേക്ക് മറ്റേ ഇതാണ് എന്നാ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. ഞാൻ പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ ഇങ്ങനെ റോയി പോകുന്ന വെച്ചാൽ ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചില്ലുകൾ പോലെയുള്ള ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പൊ ഇവനെ വിളിക്കും, ഇതിപ്പോ മറ്റാളായോ എന്തായി ഇല്ല അയാൾ ഡേറ്റ് ഇല്ല, കാരണം നമുക്ക് എല്ലാവരും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റ് ഇല്ല. അങ്ങനെ തന്നെ പോയി പോയി ഏറ്റവും അവസാനം കറക്റ്റ് ആയിട്ട് സെറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ വോയിസിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസി തന്നെയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവന് കറക്റ്റ് ആയിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കൾ പറയുന്നത്.